Of course, നമ്മളാണ്. കാരണം അഡൾട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരിയർ ഓറിയന്റഡ് ആവണോ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സ് ആണ്. സോ ആ ഒരു അഡൾട്ട്ഹുഡിലോട്ട് ഇറങ്ങുന്ന ഒരു പീരീഡ് ആണ്. സോ ഒബിയസ്ലി വി ഷുഡ് ഹാവ് ചോയ്സസ്. ഡിപ്പെൻസ്. ഐ തിങ്ക് ഫാമിലീസ് പോലെ ഇരിക്കും, നമ്മൾ എങ്ങനെയാണ് വളരുന്നത് അതൊക്കെ പോലെ ഇരിക്കും. സോ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്വയം വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഐ തിങ്ക് കുറേ ഇൻഡിവിജ്വൽസ് ഇതുപോലെ വീട്ടിലെ പ്രഷറും അല്ലെങ്കിൽ സ്വയം പറ്റില്ല എന്നൊക്കെ ഒരു തോന്നൽ കാരണം ദേ ആർ ലൈക്ക് റെസിസ്റ്റിംഗ് ദംസെൽസ്. അത് ആദ്യം മാറിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഹാഫ് ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്. ഇറ്റ് ഡിപ്പെൻസ്. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. ഇപ്പോൾ പാരൻസിന് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ള ടൈം വരുമ്പോൾ മാത്രം നമ്മൾ പാരൻസിൻ്റെ ഒപ്പീനിയൻ നോക്കിയാൽ മതിയെന്നാണ്. എനിക്ക് പാരൻസ് അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ തന്നെ എടുക്കാറ്. എനിക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവരോട് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നു. ബട്ട് ഫൈനൽ ഡിസിഷൻ എന്തായാലും എൻ്റെ തന്നെയായിരിക്കും. നമ്മൾ തന്നെയാണ്. ബിക്കോസ് വി ഹാവ് നമുക്ക് ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേനും നമുക്ക് ലൈക്ക് ഒപ്പീനിയൻസ് എടുക്കാനുള്ള ഒരു ഇതാവും. സോ നമുക്ക് നമ്മുടെ ലൈഫാണ്. സോ വി ഹാവ് ടു ടേക്ക് ആർ ഓൺ ഒപ്പീനിയൻ ആൻഡ് ലീവ് ലൈഫ്. കൾച്ചർ അനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പാരൻസ് ഇൻവോൾവ് കറന്റ്ലി ഇല്ല. ബിക്കോസ് പാരൻസ് ടു മച്ച് ഓഫ് ഇൻവോൾവിങ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ബെറ്റർ നമ്മൾ തന്നെ എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ കറന്റ്ലി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ എല്ലാം ഓക്കെ ആവുമായിരുന്നു. നമുക്ക് തന്നെ എടുക്കാമല്ലോ. നമ്മൾ ആക്ച്വലി 18 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ ചിലവർക്ക് മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവില്ല, ചിലവർക്ക് മെച്യൂരിറ്റി വന്നിട്ടുണ്ടാകും. അപ്പം അതൊക്കെ ഏജിനെ സംബന്ധിച്ചല്ല. ആക്ച്വലി തീരുമാനം എടുക്കേണ്ടത് എന്തായാലും നമ്മൾ തന്നെയാണ്. ഇല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പതിയെ പതിയെ മാറി വരുന്നുണ്ട്. നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പാരൻസിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പാരൻസിൻ്റെ ഒരു ഇതും കൂടി എടുക്കണം. അല്ലാത്തവർ പക്വത കൂടിയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള ആ ഒരു ശേഷി ഉണ്ടാവും. അത് സ്വയം തീരുമാനം എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടോ കേരളത്തിൽ? ചിലടത്ത് ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഇല്ല എന്നുള്ള ഒരു ഇതാണ്. എന്നാൽ അതിനെ പാരൻസിനെ ആശ്രയിച്ചാണല്ലോ നമ്മൾ ജീവിക്കണത്. അപ്പോൾ മിക്കപ്പോഴും പാരൻസ് ആണ് നമ്മുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. കുട്ടികൾക്ക് തീരെ ഇതുണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മളാണ് നമ്മളാണ് ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും സാധിക്കുന്നുണ്ടോ ആക്ച്വലി കേരളത്തിൽ? ഇല്ല, എനിക്കാണെങ്കിലും സാധിക്കുന്നില്ല പല കാര്യത്തിനും. എന്നാലും നമ്മൾ ശ്രമിക്കണ കാരണം ചിലതൊക്കെ പറ്റണം. ഇപ്പോൾ എൻ്റെ പാരൻസ് ഓൾറെഡി ഞാൻ ചെറുതായിരിക്കുമ്പോൾ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ചെറുതിലെ തൊട്ട് തറവാട്ടിലായ കാരണം എൻ്റെ കാര്യത്തിൽ കൂടുതലും അവിടെ ഉള്ളവരാണ് കൂടുതലും ഇൻവോൾവ് ആവുന്നത്. പാരൻസ് കുറവാണ്. പാരൻസ് ആണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഓരോ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ചെയ്യും. പക്ഷേ തറവാട്ടിലാവുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല. അവർ കുറച്ച് പഴയ ആൾക്കാരാണെന്നുള്ള ഒരു മൈൻഡിൽ. നമ്മൾ തന്നെയാണ് അങ്ങനെയാണോ സംഭവിക്കാറ്? അല്ല, ഇപ്പോഴും പാരൻസ് തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ആ ഒരു പാരൻസ് തീരുമാനിക്കുന്ന രീതിയിൽ തന്നെ പോകുന്നത്? അത് നമ്മൾ അപ്പോഴും ഇപ്പോഴും അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അതുകൊണ്ടായിരിക്കാം. അത് നല്ലൊരു ശീലമായിട്ട് തോന്നുന്നു. ഇല്ല, എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ഇത് വന്നില്ലേ? പിന്നെ അങ്ങോട്ടും ഇപ്പം എനിക്ക് ഇപ്പം തന്നെ 25 ആയിരുന്നു. ഇപ്പോഴും പാരൻറ്റും എൻ്റെ ബ്രദറൊക്കെ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. നമ്മൾ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എൻ്റെ കാര്യത്തിൽ. അതെ. മാതാപിതാക്കൾ പല തീരുമാനങ്ങളും ഇൻവോൾവ്ഡ് ആവാറുണ്ടല്ലോ. ആ, അതിനോട് എന്താ പറയാനുള്ളത്? ചില തീരുമാനങ്ങൾ അവരോട് നമ്മൾ ചോദിച്ചതുള്ളൂ, ചിലത് നമ്മൾ തന്നെ എടുക്കേണ്ടതാണ്. തന്നെ എടുക്കുന്നതാണോ നല്ലത്? തന്നെ എടുക്കുന്നതാണോ നോക്കണം തോന്നാണ്. എന്തുകൊണ്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ചില നമ്മുടെ തീരുമാനം നമ്മൾ തന്നെയാണോ എടുക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്താലുള്ള കാര്യമാണ്. നമ്മൾ തന്നെയാണ്, പക്ഷെ അത് മാതാപിതാക്കും കൂടി സ്യൂട്ടായ തീരുമാനം. ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കണത്? നമുക്ക് തന്നെയാണോ അതോ മാതാപിതാക്കൾക്കോ? അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ആ, പക്ഷെ എടുക്കുന്നത് അവർക്കും കൂടി ഓക്കെ ആയത് എടുക്കണം. അതെന്തുകൊണ്ടോ? എന്തായാലും അവർ ഇത്ര ഇതാക്കിത്തി അവരുടെ ആഗ്രഹവും നമ്മൾ ഇതായി കൊടുക്കണ്ടത്. നമ്മുടെ തീരുമാനം എടുക്കാനായിട്ട് പറ്റായി വരുന്നുണ്ടോ? അതായത് പാരൻസ് ഇൻവോൾവ് ചെയ്യുമ്പോഴേ? ഇതുവരെ അങ്ങനെ ഇല്ല. പാർഷ്യലാണ്, നമ്മളും പേരൻസും കൂടെ ചേർന്നിട്ട് എടുക്കണത്. എന്തുകൊണ്ടാണ്
നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കഴിവുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും, പിന്നീട് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യുക. അതവർ നേരത്തെ പറഞ്ഞു.